അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിപ്പോ ഡബ്ലിനിൽ വന്നേക്കുവാണ്. അപ്പൊ ഞങ്ങൾ ഡബ്ലിനിൽ വന്നേക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ ക്രിക്കറ്റ് നടക്കുവാണ്, ഇന്ത്യ അയർലൻഡ് ക്രിക്കറ്റ്. ഞങ്ങൾ കുറച്ച് ലേറ്റാണ്, ഒരു 45 മിനിറ്റ് ലേറ്റായി. ഇപ്പൊ ലേറ്റ് ആയതല്ല, ഞങ്ങൾ ഇവിടെ 3:30 എത്തിയായിരുന്നു. പക്ഷെ പാർക്കിംഗ് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രൈവ് ചെയ്തു. പിന്നെ അത് മാത്രമല്ല, കുഞ്ഞിന് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി വണ്ടിയിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് പതുക്കെ സ്റ്റേഡിയത്തിലോട്ട് കയറാം. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി കേട്ടോ. ടിക്കറ്റ് കാണിച്ചു, പിന്നെ ഇവിടെ ഒരു ചെക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി ചെക്ക് സെൻറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങൾ അകത്തോട്ട് കയറി. കണ്ട ഇവിടെ ഓരോരോ സ്റ്റാൻസിൻ്റെ ഒക്കെ പേരെഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ജനറൽ അഡ്മിഷൻ ആണ്. അപ്പം നമ്മളിനി എവിടെ ഇരിക്കേണ്ടതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഇരിക്കാനാണ് പ്ലാൻ. ലച്ച് എങ്ങനെയുണ്ട് ഇവിടുത്തെ ആംബിയൻസ്? ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ക്രിക്കറ്റിന്റെ പ്രോഗ്രാമിന്, ക്രിക്കറ്റ് കളി ഇങ്ങനെ സ്റ്റേഡിയത്തിൽ. ഞാനും ആദ്യമായിട്ടാണ് ക്രിക്കറ്റിന്റെ സ്റ്റേഡിയത്തിൽ പോയി കളി കാണുന്നത്. അപ്പൊ ഭയങ്കര ആംബിയൻസ് ആണ്. എന്നുവെച്ചാൽ ഞാനൊന്ന് കാണിച്ചുതരാം ഇവിടുത്തെ ആൾക്കാരും ക്രൗഡും. ഷോനി ബ്രോ, ഷോനി ബ്രോ, ഇതൊന്ന് തുറന്നേ. കുറച്ച് ഐറ്റംസും ടൂൾസ് ഒക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നിന്റെ കുപ്പി അടപ്പ്. ഫ്രണ്ട്സ്, അവിടെ കളി നമുക്ക് അവിടെ കാണാം കേട്ടോ. ആ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ ഭയങ്കര വൈബാണ്. പിന്നെ മറ്റേ ബ്രോയുടെ എന്റെ വീഡിയോ ഒക്കെ കാണുമെന്ന് പറഞ്ഞ ബ്രോ പേര് പറഞ്ഞോ. ജിൻസൺ. ഓക്കേ ഓക്കേ, താങ്ക് യു. സബ്സ്ക്രൈബർ ആണല്ലേ? ഓക്കേ, താങ്ക് യു. നമ്മള് കാണിച്ചു ഓൾറെഡി. എപ്പോഴും ഇങ്ങനെ കാണിക്കേണ്ടത്. കുഞ്ഞു ഇവിടെ ഇരുന്ന് കസവ് ഊതുവാണ്. എവിടെ ബാള് പോയി? സഞ്ജു 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 അല്ലേ എഴുതിയ? ഇതൊക്കെ ആരാ എഴുതിയേ? ഇതെന്തോ എഴുതിയേക്കുന്നു. ലവ് യു സഞ്ജു കോട്ടയം. ലവ് യു സഞ്ജു കോട്ടയം പാമ്പാടി. സഞ്ജുവിനെ കുറിച്ച് രണ്ട് വാക്ക്. സഞ്ജുവിനെ കുറിച്ച്, സഞ്ജു മുത്താണ്. ഈ വീഡിയോ സഞ്ജു സാംസൺ കാണുന്നെങ്കിൽ എന്താണ് പറയാനുള്ളത്? അയ്യോ എന്റെ പൊന്നെ, ഒന്ന് വിളിക്കാമോ? സഞ്ജുവിനെ കാണാനായിട്ട് നമ്മള് ജോലി മാറ്റി വെച്ചേ വന്നിരിക്കുകയാണ്. അതാണ് അതാണ്.
ബൈ സഞ്ജു ഇപ്പൊ എത്ര റണ്ണിലാണ് നിൽക്കുന്നത്? അമ്പതായിരിക്കും. ലച്ച് കഴിക്കും. ഇപ്പൊ എന്തോ സംഭവിച്ചു ഒന്നും മനസ്സിലായില്ലാണ്. ഒരാള് സെഞ്ചുറി അടിച്ചോടി, സെഞ്ചുറി. ഫ്രണ്ട്സ്, അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു കേട്ടോ. ഇന്ത്യ ഏകദേശം ഇപ്പൊ 225 റൺസ് എടുത്തു കേട്ടോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ. ഇന്ത്യയുടെ ബാറ്റിംഗ് കഴിഞ്ഞപ്പം വിക്കറ്റ് ഏഴെണ്ണം പോയെന്ന് തോന്നുന്നു. കുഞ്ഞുവിന്റെ പരിപാടി തുടങ്ങി. ഇതോ കൊക്കക്കോള ഒക്കെ എടുത്തു കുടിക്കുന്നു. ഹലോ, ഹായ്. പേരെന്താ പറയണ? എന്റെ പേര് ഡിജോ എന്നാണ്. ഡിജോ ഡബിളിൽ തന്നെയാണ് താമസിക്കുന്നത്, സാഗട്ട് എന്ന് പറയും. ഓക്കെ. കാർക്കാര് സൗണ്ട് എല്ലാം പോയി. ബ്ലോഗ് കാണുന്നതിന് ഒത്തിരി ടൈം. ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളെ ഫേസ്ബുക്ക് വഴി മെസ്സേജ് ഇട്ടിട്ടുണ്ട്. പരിചയമില്ലായിരിക്കും, ഞാൻ ദുബായിലായിരുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം വന്നത് ഞാൻ ഈയിടെ എവിടുന്ന് കിട്ടി ഈ ജേഴ്സി ഒക്കെ? ജേഴ്സി എവിടുന്ന് കിട്ടി? എങ്ങനെയുണ്ട് ഗാലറിന്ന് കളി കാണുന്നതിന്റെ എക്സ്പീരിയൻസ്? ബെസ്റ്റ് എക്സ്പീരിയൻസ്. ഫസ്റ്റും ബെസ്റ്റ് ആണ്. ഞങ്ങളെ അങ്ങനെ തന്നെ. പക്ഷെ കളി എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട്? സ്ക്രീനിൽ നോക്കിയാൽ നമുക്ക് കളി കാണാം. സ്ക്രീനിൽ നോക്കിയാൽ നമുക്ക് കളി കാണാം. പക്ഷെ ഈ ഒരു വൈബ് കിട്ടണമെങ്കിൽ ഗ്യാലറി. അതാണ്, അത് തന്നെയാണ് എനിക്കും തോന്നിയത്. എന്താണ് ഇനി എക്സ്പെക്ട് ചെയ്യുന്നത്? സെക്കൻഡ് ഹാഫ് നമ്മൾ ജയിക്കോ? അതാണ് നമ്മളെ മുത്താണ്. അപ്പം നമ്മൾ ജയിക്കും തന്നെയാണ് നമുക്ക്, കാരണം നല്ലൊരു സ്കോർ ഇന്ത്യ എന്തായാലും ഇതാക്കിയിട്ടുണ്ട്. ബ്രേക്കിന്റെ സമയത്ത് നമ്മുടെ സ്റ്റേഡിയത്തിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാ കണ്ടോ, ബ്രേക്കിന്റെ സമയത്ത് ഏതോ ഒരു അപ്പൂപ്പൻ എന്തോ ഒരു സാധനം കൊണ്ടുപോകുന്നുണ്ട്. എവിടാ? അതിനകത്ത് അല്ലേ? പക്ഷെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതൊക്കെ വി ഐ പി സീറ്റാന്ന് തോന്നുന്നു അല്ലേ? അവിടെ എല്ലാം വി ഐ പി സീറ്റാണ് കേട്ടോ ആ സ്ഥലം. പിന്നെ കണ്ടോ, അവിടെ നമ്മുടെ പിച്ച് ശരിയാക്കുന്നു. അടുത്ത ബൗളിങ്ങിന് വേണ്ടി ഇറങ്ങുവാണ് ഇന്ത്യൻ ടീം. ഇത് കുഞ്ഞു ഗ്രൗണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. പക്ഷെ സീറ്റ് ഫുള്ളാണ് കേട്ടോ, ആൾക്കാർ നല്ല രീതിയിലുണ്ട്. ഫ്രണ്ട്സ്, ഇത് ഉണ്ടോ ഗാലറിയിൽ നിന്ന് കാണുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഡിഫറൻസ് പറഞ്ഞുതരാം. അവിടെയാണ് ബൗൾ ചെയ്യുന്നത് കേട്ടോ, ഇവിടെയാണ് ബാറ്റ് ചെയ്യുന്നത്. പക്ഷെ കീപ്പർ നിൽക്കുന്നുണ്ടോണേ? ആ, ഇത്രയും ദൂരമുണ്ട് ഒരു പിച്ചിൻ്റെ തന്നെ. അത്രയും ദൂരമുണ്ട്, അത്രയും ദൂരമുണ്ട് കീപ്പർ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഫാസ്റ്റ് ബോളൊക്കെ ബൗൾ ചെയ്യുമ്പോഴത്തേക്കും അത്രയും ദൂരത്തിലാണ് കീപ്പർ നിൽക്കുന്നത്, കാരണം അത്രയും ഫാസ്റ്റ് ആയിരിക്കും ചിലപ്പം ബോൾ വരുന്നത്. ദിനേശ് കാർത്തിക് ആണ്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ലിമറിക്കിലെ തന്നെ ടീമാണ്, ക്രിക്കറ്റ് ടീമാണ്. അപ്പം പേര് അമിൻ. ഓക്കെ, ചേട്ടൻ്റെ പേരാ ജിൻസൺ. നിങ്ങൾ എത്ര പേര് വന്നിട്ടുണ്ട്? ഇത് നമ്മുടെ ലിമറിക്കിലെ സ്വന്തം ക്രിക്കറ്റ് ടീമാണ് കേട്ടോ. അടിപൊളിയല്ലേ? ബാക്കിയുള്ളവരൊക്കെ എന്ത്? ഇവിടെ ഉണ്ട്. ഓക്കെ ഓക്കെ. ഫ്രണ്ട്സ്, ഇത് ഉണ്ടോ? ഇവരെല്ലാരും ഇങ്ങനെ ഇരിക്കുമല്ലേ. പക്ഷെ ഇതിന്റെ അടിഭാഗം ഞാൻ കാണിച്ചുതരാം കേട്ടോ. കണ്ടോ, ഈ സീറ്റെല്ലാം സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇത് വെച്ചിട്ടാണ് കേട്ടോ. കമ്പികളും സ്റ്റീലുകളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾ എവിടെ? താങ്കൾ എവിടെയും വേണ്ടല്ലോ. സുഖല്ലേ? വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ. ആ കണ്ടോ, എങ്ങോട്ട് മാച്ച് ഇടൂ. ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കാരണം ആരോഗ്യം കാരണം ശരിക്കും ടി വി കാണുന്നത്. പിന്നെ ഇവിടുത്തെ വൈബ് കിട്ടത്തില്ല. വൈബ് കിട്ടത്തില്ല. ഞാനൊന്ന് കറങ്ങിട്ടൊക്കെ.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ പുറത്തിറങ്ങിയതാ, ഞാൻ പറഞ്ഞല്ലേ സീറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നു. ഞങ്ങൾ ബഗ്ഗി ഇവിടെ വെച്ചേക്കും കേട്ടോ, കാരണം ഒഴിച്ചു വെച്ചേക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല പല ആൾക്കാരും ബഗ്ഗികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കാരണം പിന്നെ ഇവിടെ കണ്ടോ, അവർ ആംബുലൻസും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്, പിന്നെ ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ അങ്ങോട്ടൊക്കെ ഒത്തിരി ഷോപ്പുകളുണ്ട്. ഇത് ഇങ്ങനെ ക്രിക്കറ്റ് സ്റ്റേഡിയം അങ്ങ് വരെ അവരിങ്ങനെ റൗണ്ട് ചെയ്ത് ഇതിൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വലിയ വലിയ ഇപ്പം നമ്മുടെ ഇന്ത്യയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി അവർ ബിൽഡ് ചെയ്ത് ഓൾറെഡി ഉള്ള സ്റ്റേഡിയങ്ങളുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് ടെമ്പററി ആയിട്ട് അവർ സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ തോന്നുന്നു. ഇത് ഇത് കഴിയുമ്പോഴത്തേക്ക് അവരെടുത്ത് മാറ്റി വെറും മൈതാനം പോലെ തന്നെ ഇട്ടേക്കും തോന്നും. ഇവിടെ എല്ലാം ബിയർ കൗണ്ടേഴ്സും ഡ്രിങ്കിങ്ങും അതുപോലെ ഡ്രിങ്കിനുള്ള സാധനങ്ങൾ, ഫുഡിനുള്ള സാധനങ്ങൾ എല്ലാത്തിനും ക്യൂ ആണ്. ഇഷ്ടം പോലെ ക്യൂ, ആൾക്കാരെല്ലാം ഇങ്ങനെ ഓരോ ഫുഡുകളും അത് ഇതെല്ലാം വാങ്ങി കഴിക്കുകയാണ് കേട്ടോ. ഓ കുഴപ്പമില്ല, ഹായ് പറഞ്ഞു. ഹലോ, ഹായ് കാർത്തിക്. ഓക്കെ, എവിടെ നിന്ന് വരുന്നത്? ഞാൻ കണ്ണൂരിന്നാണ്. കണ്ണൂർ ചേട്ടന്റെ വീഡിയോസ് ഒരുപാട് കാണാറുണ്ട്. താങ്ക് യു ബ്രോയുടെ. ഹായ്, ഹോ യു? ബോത്ത് ആർ സ്റ്റുഡൻസ്? ഓക്കെ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഫ്രണ്ട്സ് ഇവിടെ കണ്ടോ, ഇത് ഹെനിക്കേന്റെ തന്നെ സ്റ്റോള് സെറ്റ് ചെയ്തേ കേട്ടോ. അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതാ ഇവിടെ നമ്മുടെ ഐസ്ക്രീമിന്റെ പരിപാടി. ഇത് കോഫി ഷോപ്പാണ് കേട്ടോ. ഇതാ ഈ വെച്ചേക്കുന്നുണ്ട് ഈ ലോറിയുടെ മുകളിൽ, അതാണ് സ്കോർ ബോർഡ് കേട്ടോ. സ്കോർ ബോർഡോ അഡ്വർടൈസ്മെന്റിന്റെ ഡിസ്പ്ലേ എന്താണ് കേട്ടോ. ഇതാ എന്നെ വലിപ്പമാണേ, ലോറി തന്നെ നല്ല വലിപ്പമുണ്ടേ. ഇവിടെ കണ്ടോ, ഇവിടെ ലൈവായിട്ട് മ്യൂസിക് കേട്ടോണ്ട് നിന്ന് നമുക്ക് ഡ്രിങ്ക് ചെയ്യാം കേട്ടോ, ബിയറൊക്കെ അടിക്കാം. ഇതാ അവിടെയും കുറേ സ്റ്റോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ ക്രിക്കറ്റിൻ്റെയൊക്കെ ജേഴ്സി എവിടെ നിന്ന് നമ്മൾ വാങ്ങിയിടുന്നതെന്ന്. ഇതാ ഇതുപോലത്തെയൊക്കെ ഷോപ്പുകളുണ്ട്, അപ്പോൾ അവിടെയാണ് ഇത് കിട്ടുന്നത്. ഇതാ ക്രിക്കറ്റിൻ്റെ കണ്ടോ, ഈ നമ്പർ 4, 6 എന്നൊക്കെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ പലപ്പോഴും ഗാലറിയിൽ നിന്ന് ഇങ്ങനെ ആൾക്കാർ പൊക്കി കാണിക്കുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ആലോചിക്കും ഇത് എവിടെ നിന്നാണ് കിട്ടിയത്. അവിടെ കണ്ടോ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ജേഴ്സികളാണ്. ഇതാ ക്രിക്കറ്റ് പാഡ്. ഇവിടെ ഐസ്ക്രീമാണ്. അവിടെ കണ്ടോ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പോലെ, എന്ന് വെച്ചാൽ ചെറിയൊരു പ്രാക്ടീസ് സെഷൻ ചെയ്യാൻ പോലെ ഉള്ളൊരു ഏരിയ. ഇവിടെ ഒരു പാകിസ്ഥാനി ഈസ്റ്റേൺ ക്യുസിനാണ് കേട്ടോ, ബാർബിക്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും ഞങ്ങൾ ഓർഡർ ചെയ്യാൻ പോവാം. ചിക്കൻ ബാർബിക്യൂ കോംബോ എന്ന് പറഞ്ഞൊരു സാധനം വാങ്ങി കേട്ടോ. പേരെന്നാ? വൈശാഖ്. വൈശാഖ്, ഓക്കെ. ഒരു ഹായ് പറഞ്ഞോ. ഹായ്, എന്റെ പേര് സിന്ധു. ഓക്കെ, നിങ്ങൾ കൗണ്ടി പറഞ്ഞോ. ഞങ്ങൾ അവിടെ ഹലോ. ഓക്കെ ഓക്കെ, കണ്ടതിൽ സന്തോഷം. ടാഗ് ചെയ്യാൻ ചേട്ടൻ. ഓക്കെ, ഹലോ. ഹായ്, എന്നാ പേരെന്നാ? അനില. അനില, ഓക്കെ ഓക്കെ. വീഡിയോസ് ഒക്കെ കാണുന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ. ഓക്കെ, ഓക്കെ. നിങ്ങൾ ഇവര് സബ്സ്ക്രൈബേഴ്സ് ആട്ടോ. പിന്നെന്താ ബ്രോ, എങ്ങനെയുണ്ട് കളി? പൊട്ടോ അല്ലേ? ആയിട്ടില്ല, പറയാറായിട്ടില്ല. നമ്മള് വിചാരിച്ചവരല്ല, പക്ഷെ അടിയോടടിയാ. ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ 176 റണ്ണായി കേട്ടോ, 16 ഓവറിൽ 4 wickets പോയിട്ടുണ്ട്. 225 ഇന്ത്യയുടെ ജയിക്കാനുള്ള സ്കോർ. 226 എടുക്കണം ജയിക്കാൻ വേണ്ടി. ഇപ്പോൾ വെയിലുണ്ടെങ്കിൽ കുറച്ച് കാറ്റൊക്കെ ഉണ്ടായി, അപ്പം ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ട് കേട്ടോ. നമ്മളെപ്പോഴും ജാക്കറ്റ് കരുതിയിരിക്കണം അയർലൻഡിൻ്റെ ക്ലൈമറ്റിൽ. എവിടെ പോയാലും നല്ല സണ്ണി ആയിട്ട് ഫുൾ ഡേ കാണിച്ചാലൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ, അല്ലാതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടായിരിക്കും. ആ, നമ്മുടെ സഞ്ജു സാംസൺ ഉണ്ട്, ബൗണ്ടറി ലൈനിൽ നിന്നേക്കുവാണ്. നേരത്തെ ഹാഫ് സ്ലീവ് ആയിരുന്നു, ഇപ്പോൾ ഫുൾ സ്ലീവ് ഇട്ടു. തണുപ്പാണെന്ന് തോന്നുന്നു, ചെറുതായിട്ട് തണുപ്പടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പൊട്ടും 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 പൊട്ടും. ബ്രോ പൊട്ടുമോ? ബ്രോ പൊട്ടുമോ? ഇന്ത്യ, 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 കം ഓൺ ഇന്ത്യ, കിലോ ദോ ഇന്ത്യ, സംഗീനഗത്ത് ഇന്ത്യ, സംഗീനഗത്ത് ഇന്ത്യ. ലാസ്റ്റ് ഓവർ ആണ്, ലാസ്റ്റ് ഓവർ, ലാസ്റ്റ് ഓവർ. ജയിക്കാൻ ജയിക്കാൻ എത്ര റൺ? ജയിക്കാൻ 16 റൺ ലാസ്റ്റ് ഓവർ. രണ്ട് ബോൾ കടന്നു അല്ലേ ഓൾറെഡി?
നാല് ബോളൂടെ ഫ്രണ്ട്സ്. ഇനി രണ്ട് ബോളിൽ ഏഴ് വന്നല്ലേ, എന്ത് വിചാരിക്കുന്നത്? അയർലൻഡിലെ ധോണി വല്ലതും ഉണ്ടോ നീറ്റ്? അയർലൻഡിലെ ധോണി ഒന്നും ഇല്ലല്ലേ, ണ്ട കളി കഴിഞ്ഞിട്ട് മറ്റേ ഇത് പിച്ച് കവർ ചെയ്യാൻ കൊണ്ടുപോകണേ. പേരെന്നാ? ടോബി. ടോബി അലയൻസ്. അലയൻസ് അലയൻസ്. ആ നമ്മുടെ. ഓക്കെ ഓക്കെ ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു കളിയൊക്കെ? സെറ്റപ്പ് അല്ല, വിളിച്ചില്ലേ? ടൈറ്റ് മാച്ച്. ഓക്കെ.